നമസ്കാരം ഈ വീഡിയോ അലക്സാണ്ടർ ചക്രവർത്തിയും രണ്ട് നിഴലുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലോകചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സൈന്യാധിപരിൽ ഒരാളായി അലക്സാണ്ടർ ചക്രവർത്തി വാഴ്ത്തപ്പെടുന്നു യുദ്ധത്തിൽ ഇദ്ദേഹം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ഫിലിപ്പ് രണ്ടാമനിൽ നിന്നും 20-ാം വയസ്സിൽ കിരീടം ഏറ്റെടുത്ത ശേഷം ഗ്രീസ് മുതൽ ഈജിപ്ത് വരെയും പിന്നെ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യ വരെയും അലക്സാണ്ടർ തൻ്റെ 30 വയസ്സിനിടയിൽ പിടിച്ചടക്കി ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിജയം നേടിയ സൈനിക നേതാവായി അദ്ദേഹത്തെ കരുതുന്നു ബ്യൂസിഫാലസ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുതിരയായിരുന്നു പൗരാണിക ചരിത്രത്തിലെ ഏറ്റവും പേരുകേട്ട കുതിരയാണ് ബ്യൂസിഫാലസ് അലക്സാണ്ടറിന് 10 വയസ്സുള്ളപ്പോൾ ഒരു വ്യാപാരിയിൽ നിന്നും ഫിലിപ്പ് രാജാവ് ഒരു കാട്ടുകുതിരയെ വാങ്ങിച്ചു പുരികത്തിന് മുകളിലായി വെള്ള നക്ഷത്രം പോലുള്ള അടയാളമുണ്ടായിരുന്ന ബ്യൂസിഫാലസ് മികച്ച സങ്കരയിനം കുതിരയായിരുന്നു കറുത്ത രോമാവൃതമായ ശരീരവും കാളയുടേതുപോലത്തെ തലയുമുള്ള ബ്യൂസിഫാലസ് കാണാൻ ഒരു ഭീകര ജന്തുവിനെ പോലെയായിരുന്നു കുതിരയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് എങ്കിലും കുതിരയെ മെരുക്കുവാൻ ആർക്കും സാധിച്ചില്ല വീരന്മാരും കുതിര സവാരിക്കാരെയും ഈ കുതിര തള്ളിയിട്ടു ഒടുവിൽ സേനാനായകൻ തന്നെ കുതിരപ്പുറത്ത് കയറാനായിട്ടെത്തി എന്നാൽ അദ്ദേഹത്തിനും കുതിരപ്പുറത്ത് കയറുന്നതിന് സാധിച്ചില്ല അതോടെ രാജാവ് കുതിരയെ കൊണ്ടുപോകാനായിട്ട് ഉത്തരവിട്ടു അപ്പോൾ അലക്സാണ്ടർ കുതിരപ്പുറത്ത് കയറാൻ രാജാവിനോട് അനുവാദം ചോദിച്ചു ആദ്യം അനുവാദം കൊടുക്കാതിരുന്ന രാജാവ് അലക്സാണ്ടറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അനുവാദം നൽകി സന്തോഷത്തോടെ അടുത്തെത്തിയ ബാലൻ കുതിരയെ തിരിച്ചു നിർത്തി കുതിരപ്പുറത്ത് കയറുകയും മൈതാനത്തിലൂടെ ഓടിക്കുകയും ചെയ്തു ഫിലിപ്പ് രാജാവിന് അത്ഭുതവും സന്തോഷവും തോന്നി കുതിരപ്പുറത്ത് നിന്നിറങ്ങിയ അലക്സാണ്ടർ രാജാവിനോട് പറഞ്ഞു ഇതിൻ്റെ സ്വന്തം നിഴൽ കണ്ട് ഭയപ്പെട്ടതിനാലാണ് ഈ കുതിര മെരുങ്ങാത്തത് തിരിച്ചു നിർത്തിയപ്പോൾ കുതിരയ്ക്ക് നിഴൽ കാണാതായി അപ്പോൾ അത് ശാന്തമായിട്ട് നിന്നു ഫിലിപ്പ് തൻ്റെ മകൻ്റെ കഴിവിലും ധൈര്യത്തിലും സന്തോഷനായി മകനെ കണ്ണീരോട് ഉമ്മ വെച്ച് എന്നിട്ട് പറഞ്ഞു നിൻ്റെ കഴിവനുസരിച്ച് മാസഡോണിയ വളരെ ചെറുതാണ് നീ ഒരു പുതിയ സാമ്രാജ്യം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് ആ കുതിരയെ അലക്സാണ്ടറ് നൽകി അലക്സാണ്ടർ ആ കുതിരയെ ബ്യൂസിഫാലസ് എന്ന് നാമകരണം ചെയ്തു ബ്യൂസിഫാലസ് എന്നാൽ കാളത്തല എന്നാണ് അർത്ഥം ബ്യൂസിഫാലസ് അലക്സാണ്ടറിനെയും വഹിച്ചുകൊണ്ട് ഇന്ത്യ വരെ ഉണ്ടായിരുന്നു അതിൻ്റെ അന്ത്യം വരെ അലക്സാണ്ടറിൻ്റെ സൈന്യവും ഇന്ത്യൻ രാജാവായ പോറസ് അതായത് സംസ്കൃതത്തിൽ നമ്മൾ പുരുവിരസ് എന്ന് പറയും രാജാവിൻ്റെ സൈന്യവും തമ്മിൽ ഇന്നത്തെ പാകിസ്ഥാനിലെ ഭേര എന്ന സ്ഥലത്തിനടുത്ത് ഹൈഡാസ്പസ് നദിക്കരയിൽ അതായത് ഥലം നദിക്കരയിൽ നടന്ന ഹൈഡാസ്പസ് യുദ്ധത്തിൽ പരിക്കേറ്റ് ഈ ബ്യൂസിഫാലസ് പിന്നീട് മരണപ്പെട്ടു ബ്യൂസിഫാലസ് മരിച്ചതിന് ശേഷം അലക്സാണ്ടർ ബ്യൂസിഫാലസിൻ്റെ സ്മരണയ്ക്കായി ഒരു നഗരത്തിന് ബ്യൂസിഫാല എന്ന് പേരിട്ടു ഹൈഡാസ്പസിൻ്റെ മറുകരയിൽ ആണ് തൻ്റെ വിശ്വസ്തനായ കുതിരയുടെ ഓർമ്മയ്ക്കായിട്ട് അലക്സാണ്ടറിയ ബ്യൂസിഫാലസ് എന്ന നഗരം സ്ഥാപിച്ചത് ഒരു നിഴൽ കാരണം അലക്സാണ്ടർ ചക്രവർത്തി തകർന്നു പോയ കഥയാണ് അടുത്തത് കുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ ഗുരുവായ അരിസ്റ്റോട്ടിലിൽ നിന്നും ഏറ്റവും കൂടുതൽ കേട്ട ഡയോജിനിസിനെ കാണണമെന്നുള്ളത് അലക്സാണ്ടറുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി ഗ്രീസിലെത്തിയപ്പോൾ ജനങ്ങളെല്ലാം ചുറ്റും കൂടി രാജാവിൻ്റെ കഴിവുകളെയും യുദ്ധതന്ത്രങ്ങളെയും പ്രകീർത്തിക്കാനായിരുന്നു എവർക്കും താല്പര്യം ചിന്തകനായ ഡയോജിനീസിന് മാത്രം ചക്രവർത്തിയുടെ അധികാരമോഹത്തോടും ഈ സ്വത്ത് സമ്പാദന രീതിയോടും എതിർപ്പുണ്ടായിരുന്നു അദ്ദേഹം അത് പരസ്യമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ രാജ്യങ്ങൾ പിന്നടക്കി മുന്നേറുന്നതിനിടെ ഒരിക്കൽ അലക്സാണ്ടർ ഡയോജിനീസിനെ കാണാനായിട്ട് ചെന്നു തൻ്റെ പട്ടിയോടൊപ്പം സ്വസ്ഥമായിട്ട് ഉറങ്ങുകയായിരുന്നു ഡയോജിനീസ് അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു എത്ര കാലമായി അങ്ങയെ കാണാൻ ഞാൻ കൊതിക്കുന്നു എന്താണ് ഞാൻ താങ്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അലക്സാണ്ടർ ചോദിച്ചു ഉദിച്ചുയരുന്ന സൂര്യരശ്മികൾ അലക്സാണ്ടറിൻ്റെ ശരീരത്തിൽ തട്ടി ഡയോജിനീസിൻ്റെ ദേഹത്ത് വീഴുന്നുണ്ടായിരുന്നു ഡയോജിനീസ് പറഞ്ഞു എന്നിലേക്ക് നിഴൽ വീഴ്ത്താതിരിക്കുക എൻ്റെ സൂര്യനെ മറയ്ക്കാതിരിക്കുക മുന്നിൽ നിന്ന് കുറച്ച് മാറി നിൽക്കൂ ആ തിരിച്ചറിവിൻ്റെ കറുത്ത നിഴൽ അലക്സാണ്ടറിൻ്റെ ഹൃദയത്തിലാണ് വീണത് പിന്നീട് അലക്സാണ്ടർ ചക്രവർത്തി എഴുതി അലക്സാണ്ടർ അല്ലായിരുന്നെങ്കിൽ ഡയോജിനീസ് ആകാനായിരുന്നു എനിക്കിഷ്ടം